തൊടുപുഴയാറ്റിൽ ജലനിരപ്പ് താഴ്ന്നത് മീൻപിടുത്തക്കാർക്ക് ചാകരയായി. വള്ളവും വലയും ചൂണ്ടയും ഉപയോഗിച്ചുള്ള മീൻപിടുത്തത്തിന് പുറമേ ടയറും ട്യൂബും കുട്ടവഞ്ചിയുമായി മീൻപിടുത്തക്കാർ പുഴയിൽ സജീവമായി. കഴിഞ്ഞ രണ്ട് ദിവസമായി തൊടുപുഴക്കാർക്ക് ലഭിച്ചത് അപ്രതീക്ഷിത ചാകര. സദാസമീപം നിറഞ്ഞൊഴുകുന്ന തൊടുപുഴയാറ്റിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് താഴ്ന്നതാണ് പ്രദേശവാസികൾക്ക് മീൻ പിടിക്കാൻ സൗകര്യമായത്. പലരും രാവിലെ മുതൽ വള്ളവും വലയും ചൂണ്ടയുമൊക്കെയായി മീൻപിടുത്തം തുടങ്ങിയിരുന്നു. ഇവയൊന്നുമില്ലാത്തവർ ടയർ ട്യൂബും കുട്ടവഞ്ചിയും ആയുധങ്ങളാക്കി. വലയിലായവരേറെയും കൂരൽ, മനഞ്ഞിൻ, ആരോൺ, വരാൽ എന്നിവ. നേരിയ നീരൊഴുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ പുഴയുടെ ഒട്ടുമിക്ക ഭാഗത്തും നടന്നെത്താവുന്ന സാഹചര്യമായിരുന്നു. പലരും രാവിലെ മുതൽ തുടങ്ങിയ മീൻപിടുത്തം വൈകിട്ട് വരെ തുടർന്നു. ഇതിനിടെ സ്ഥിരം മീൻപിടുത്തക്കാർക്ക് വെള്ളം വറ്റിയത് ഇരട്ടി നേട്ടമായി മാറി. ഇവരിൽ ചിലർ കിലോ കണക്കിന് മീനുമായാണ് കര കയറിയത്. നല്ല വിലയ്ക്ക് തന്നെ ഇവ വിൽക്കുകയും ചെയ്തു. മലങ്കര പവർ ഹൗസിന് സമീപം നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൊടുപുഴയാറ്റിലേക്കുള്ള നീരൊഴുക്ക് പകൽ സമയങ്ങളിൽ നിയന്ത്രിച്ചത്. പണികൾ തീരുന്നതുവരെ വെള്ളം കുറച്ചു നിർത്തുമെന്നതിനാൽ വരും ദിവസങ്ങളിലും മീൻപിടുത്തം സജീവമായിരിക്കും. ജനം ഇടുക്കി.